ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് RP. എന്താണ് RP? റിസോഴ്സ് പേഴ്സൺ. അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലകളിലും സെമിനാറുകൾ, പരിശീലന പരിപാടികൾ അങ്ങനെ നിറയെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിലുള്ള അംഗങ്ങൾക്കും ഇതുപോലുള്ള പരിശീലനങ്ങളും സെമിനാറുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RPമാരെ നിയമിച്ചിരിക്കുന്നത്. അവർക്കും അയൽക്കൂട്ടങ്ങളിൽ വരുന്നതിന് മുമ്പേ, ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് അവർക്കും പരിശീലന ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടാണ് അവർ നമുക്ക് മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നത്. പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മിക്ക ആളുകൾക്കും എങ്ങനെയാണ് ഒരു കാര്യം വ്യക്തമായ കുടുംബശ്രീ അംഗങ്ങളെ ധരിപ്പിക്കേണ്ടതെന്നും മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതെന്നും അറിവില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. RPമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. RPമാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആ വിഷയത്തെപ്പറ്റി നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടാവണം. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അറിയാത്ത ക്വസ്റ്റ്യൻ സംശയം ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം കേട്ടോ, ആൻസർ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. RPമാരായി വരുന്നത് മിക്കവാറും അയൽക്കൂട്ട അംഗങ്ങളൊക്കെ തന്നെയായിരിക്കും. ഏതെങ്കിലും അയൽക്കൂട്ടത്തിലെ അംഗങ്ങളോ ADS സിരീസ്മാരൊക്കെ തന്നെ ആയിരിക്കും RPമാരായിട്ട് വരുന്നത്. അവർക്ക് ടീച്ചിങ് പരിചയമൊന്നും അധികം ഉണ്ടാവില്ല അല്ലേ. പറഞ്ഞു കൊടുക്കേണ്ട വിഷയം എന്താണെന്ന് നമുക്ക് നല്ല പോലെ അറിയുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ക്ലാസ് എടുത്ത് കൊടുക്കാൻ. നമുക്കത് വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് പ്രാക്ടീസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ RPമാർക്കും നല്ല പോലെ മനസ്സിലാകുന്ന വിധത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയും. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് മുന്നിലിരിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെല്ലാം തന്നെ പല പ്രായക്കാരാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. സ്കൂളിൽ പോകുമ്പോൾ എന്താണ് ഒരു ഗുണം, എല്ലാ കുട്ടികളും ഒരേ പ്രായക്കാരായിരിക്കും അല്ലേ, ഏകദേശം ഒരേ സ്വഭാവവുമായിരിക്കും. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ കുടുംബശ്രീ അംഗങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അവർ ഒരേ പ്രായക്കാരല്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം കൂടുതലുള്ളവരുണ്ടാകാം, കുറവുള്ളവരുണ്ടാകാം. ചില കുടുംബശ്രീ അംഗങ്ങളെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിവുള്ളവരുണ്ടാകും. എന്താ വെച്ചാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസവും അതിനുള്ള അറിവും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമായി നമ്മൾ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം, പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തെപ്പറ്റി എന്ത് സംശയം ചോദിച്ചാലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അതുപോലെ തന്നെ ചില RPമാർ ക്ലാസ് എടുക്കുമ്പോൾ സൗണ്ടേ ഉണ്ടാവില്ല, മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ പേടിച്ച് പേടിച്ച് സംസാരിക്കുന്ന പോലെ ആയിരിക്കും അവർ സംസാരിക്കുക. അപ്പോൾ മിക്ക അംഗങ്ങൾക്കും ഒരു കാര്യം പറയണ മനസ്സിലാവില്ല. എന്താണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആവശ്യത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാതെ പോകുന്നവരായിരിക്കും ഇങ്ങനെ പേടിച്ച് പേടിച്ച് സംസാരിക്കുന്നതും. അതുപോലെ തന്നെ ആ വിഷയത്തെപ്പറ്റി അല്ലാതെ മറ്റുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ച് ക്ലാസ്സിൻ്റെ ടൈം കളഞ്ഞു പോകുന്നതും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ സദസ്സിനെ കയ്യിലെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മിക്ക കുടുംബശ്രീ അംഗങ്ങളും ഉറക്കം തൂങ്ങിയിരുന്നാൽ നമുക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സംസാരത്തിലൂടെ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളിലൂടെ അവരെ കയ്യിലെടുത്തുകൊണ്ട് ക്ലാസ് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള, അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ വിഷയങ്ങൾ അവതരിപ്പിച്ച് കൊടുക്കുവാനുള്ള ഒരു കഴിവ് RPമാർക്കുണ്ടായിരിക്കണം. വിഷയത്തെപ്പറ്റി വളരെ ലളിതമായി വേണം സംസാരിക്കാൻ. അല്ലാതെ മൈക്കിന് മുന്നിൽ നിന്ന് കുട്ടികളെ ടീച്ചർമാർ പഠിപ്പിക്കുമല്ലോ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ല ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ചിരിക്കാതെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ക്ലാസ് എടുത്ത് പോയാൽ മിക്കവരും ഉറക്കം തൂങ്ങാനേ വഴിയുള്ളൂ. കുടുംബശ്രീ അംഗങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് വേണം അവരോട് സംസാരിക്കുവാനും ക്ലാസ് എടുത്ത് കൊടുക്കുവാനും. അടുത്തതായി പറയുന്നത് എന്താണെന്നറിയോ, RPമാർക്ക് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഒരു ടീച്ചറായിട്ട് കുടുംബശ്രീ അംഗങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഹെഡ് വെയിറ്റ് ഒന്നും കാണിക്കാതെ വളരെ ലളിതമായ രീതിയിൽ അവരോട് സംസാരിക്കാനും അവരിൽ ഒരാളായി തോന്നാനും, അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിൽ മീറ്റായി മറ്റുള്ളവരിലും മതിപ്പ് തോന്നുന്ന വിധത്തിൽ ഡ്രസ്സും അതുപോലെ തന്നെ സംസാര രീതിയും എല്ലാം നല്ല വളരെ ഭംഗിയായി തോന്നിയാൽ മാത്രമാണ് RPയെ അവർ അംഗീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഓ അവളുടെ ഒരു ഹെഡ് വെയിറ്റ് കണ്ടോ, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം അല്ലേ. അപ്പോൾ അവർ ക്ലാസ് പറയുന്നൊന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. അതുപോലെ പേടിച്ച് വരച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു ടീച്ചറെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല സ്ട്രോങ് ആയി ടീച്ചറായിരിക്കണം, നല്ല സംസാരമായിരിക്കണം.
നല്ല തമാശ രൂപേണ ക്ലാസ്സുകളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നത് അല്ലേ. സ്കൂൾ പഠിക്കുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും അല്ലേ. ഓരോ ടീച്ചേഴ്സിനും ചില ടീച്ചേഴ്സിനെ ഇഷ്ടമല്ല, ചില ടീച്ചേഴ്സിനെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ അവർ വരവേൽക്കും. ഇഷ്ടമല്ലാത്ത ടീച്ചർ വരുമ്പോഴോ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരുന്ന് മുഖമെല്ലാം വാടി ഓ വന്നു എന്ന രീതിയിലായിരിക്കും നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ലോകത്ത് എന്ത് കാര്യം പഠിച്ചാലും നമ്മളെല്ലാം പൂർണ്ണ അറിവുള്ളവരാകുന്നില്ല. അറബിമാർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിലും വീണ്ടും അവർക്കറിയാത്ത കാര്യങ്ങൾ നിരവധി ഉണ്ടായിരിക്കാം. അറബിമാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷെ അത് വേണം, അത് ഓവർ ആവരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബശ്രീ അംഗം എണീറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അറിയായിരിക്കാം, അറിയില്ലായിരിക്കാം. അറിയുകയാണെങ്കിൽ അതിന് ആൻസർ കൊടുക്കുക, അല്ലാതെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അറിയൂ എന്ന് അന്വേഷിക്കുകയും അതിൽ അവരോട് പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. അത് കുടുംബശ്രീ അംഗങ്ങൾക്കും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കും അറിയില്ല കുടുംബശ്രീ അംഗങ്ങൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇത് ഞാൻ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് അവരെ ഇരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അറിയില്ലാത്ത കാര്യമാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും പെരുമാറാനേ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? നല്ലൊരു അർപ്പി ആയിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ? പറയാൻ പോകുന്ന വിഷയത്തെപ്പറ്റി നല്ല വ്യക്തമായ അറിവുണ്ടായിരിക്കണം. നമ്മൾ നല്ല രീതിയിൽ ഏത് വശത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം. പിന്നെ നമ്മുടെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് അല്ലേ. അവർ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം സംസാരത്തിലൂടെ. ഏത് വിഷയമാണെങ്കിലും ലളിതമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നമ്മൾ ഈ കടിച്ചപ്പൊട്ടത്തെ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചു വന്നതുപോലെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ അവരെന്ത് ചെയ്യും, മിണ്ടാതിരുന്ന് ഉറക്കം തോങ്ങും, ഒരു ഇൻട്രസ്റ്റും ക്ലാസ്സിന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ആർപ്പിമാരൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോണ്ടല്ലോ ക്ലാസ്സിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് തോന്നണം അവിടെ ഇരിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക്. ചിരിച്ച മുഖത്തോടെ വേണം കയറി ചെല്ലാൻ, നല്ല രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണം. പിന്നെ ഹെഡ് വെയിറ്റ് ഒന്നുമില്ലാതെ നിങ്ങളിൽ ഒരാളാണ് ഞാനും എന്ന ധാരണയിൽ വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ആർപി എങ്ങനെയായിരിക്കണം എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമാകുന്ന വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.